Power is gone. No problem. It will come. Yeah, it will come. Learning with traditional artists, we have to, you know, keep all these things in mind and go. Okay, so we are live on Facebook also. And please start the session. If anyone has question, please do put it in the chat. We will try to answer that again and again. Yeah, Zina Aunty, Saju, yeah. Mehta, Saju, please carry on. Yeah, hi everyone. We will start now. Saju? Oh, okay. Yeah. Yeah. Oh, power's come. Okay, good. Thank God. ചിത്രം മ്യൂറൽ പെയിന്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ യെല്ലോ വെച്ചിട്ടാണ് ആദ്യം ചെയ്യുക. അതിനുവേണ്ടി ലോക്കർ എടുത്തിട്ടുണ്ട്. ബ്രഷ് ഞാൻ എടുത്തത് കുറച്ച് വലിയൊരു ബ്രഷാണ് ഞാൻ എടുത്തത്. നമ്പർ 7 ആണ്. ബ്രഷ് നമ്പർ 7. ഓക്കേ. ഓക്കേ. യാ, വി ആർ ഗോയിങ് ടു വാഷ് ദി എൻടയർ പിക്ചർ വിത്ത് യെല്ലോ ഓക്കർ. ആർട്ടിസ്റ്റ് ഈസ് യൂസിംഗ് ദ 7 നമ്പർ ബ്രഷ്. ലിറ്റിൽ ബ്രോഡർ ബ്രഷ്. ഓക്കേ. സാർ സ്റ്റാർട്ട് സജു. ഞാനിത് മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത്ര ഞാൻ ഒരു ഇതിനകത്ത് ഒരൊറ്റ ഡ്രോപ്പ് വെള്ളം ഉപയോഗിച്ചു. ലൂസ് ആക്കണ്ട, നമുക്ക് നമുക്ക് വേണ്ട രീതി തിക്ക് നോട്ട് ബി വെരി ലൂസ്. ഓക്കെ, യു സീ ദ കൺസിസ്റ്റൻസി ദ ആർട്ടിസ്റ്റ് ഈസ് ഷോയിങ്. ഓൺലി പ്ലെയിൻ യെല്ലോ ഓക്കർ വിത്ത് വൺ ഡ്രോപ്പ് ഓഫ് വാട്ടർ. പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കാം. ഇത് നമ്മൾ കൊടുക്കുമ്പോ റെഡ് വൈറ്റ് എന്നുള്ള ഒരു പോർഷൻ ആണ്. യാ, ഇൻ ബിറ്റ്വീൻ യു ഷുഡ് ലീവ് എ സ്പേസ് ഫോർ ദ റെഡ് കളർ ടു വാഷ് ഇറ്റ് ലേറ്റർ. നടുക്കിൽ ഒരു വൈറ്റ്, ചെറിയൊരു വൈറ്റ് ഇടണം. യാ, ദാറ്റ്സ് ഓൾ. യാ, ലിറ്റിൽ ബിറ്റ് ഓഫ് വൈറ്റ് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. റെഡ് എന്നുള്ള ഭാഗം വരും, പിന്നെ വൈറ്റ്. ലീവ് ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ. യാ, ഇൻ ബിറ്റ്വീൻ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പേസ് യു ഹാവ് ടു ലീവ് ഇറ്റ്. വൈറ്റ് പോർഷൻ യു ഹാവ് ടു ലീവ്. So, few of you are asking why this red. We had sent this information in the group in the morning that you have to, on top of ochre yellow, you have to take this vermilion red and give the outline. And the image was also shared in the classroom. Okay. Yes, to answer your question, yes, the second coat of outline is with red.
and the image is already provided in the classroom we shared this morning. Saju, I have a question. What if we don't do the layer of red outline? Saju? റെഡ് വരച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനകത്ത് ഇടവിട്ട് ഇടവിട്ട് പല കളറുകൾ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ചെയ്ത് കഴിഞ്ഞാല് ഏത് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അടിയിലില്ല ആ ഒരു ബോർഡർ നമുക്ക് തെളിഞ്ഞു കാണും. അപ്പൊ ഇതിന്റെ എൻഡ് ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ചെയ്തത്. Because we are putting on the feathers different shades. Okay? So when you complete the picture also, which color stands still where? To show that border line, we have to put the red. So after coloring everything, that red line will be showing up. Okay. Okay. So just to differentiate. Okay. Hi, Niyati. No worries. We have just started with ochre yellow and just follow where sir is doing the ochre yellow. Okay. Hope all of you have given the red line outline on top of ochre yellow. പിന്നെ ഈ റെഡ് വരയ്ക്കുന്ന ഒരു ഇത് പഴയ കാലത്ത് വന്നിട്ടുള്ളത്. പഴയ കാലത്ത് നാച്ചുറൽ കളർ ചെയ്യുമ്പോ അതൊന്ന് തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ വരയ്ക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും കൂടുതൽ മഞ്ഞ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അടുപ്പിച്ച് മഞ്ഞ വരുമ്പോഴേ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് yellow. So we won't know other color where we have to start from where to where. So just to differentiate that, we are putting red. Okay, okay. Yeah. And one interesting question who asked, just 1 minute. Sneha asked, if yellow color is good, then why did we give first layer of yellow as outline? Saju? നമ്മൾ യെല്ലോ വാഷ് ചെയ്യുമ്പോ ഫസ്റ്റ് എന്തിനാണ് യെല്ലോ ഇട്ട് വാഷ് ചെയ്യണേന്ന്? അത് കഴിഞ്ഞിട്ടല്ലേ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ റെഡ് ഇട്ടത്. പിന്നെ പുട്ടിങ് യെല്ലോ അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ വരയ്ക്കുന്ന യെല്ലോ അതോ ഇപ്പൊ വരയ്ക്കുന്നതാണോ? ആ ഇല്ല, നമ്മൾ ആദ്യം യെല്ലോ കൊണ്ടല്ലേ പടം വരച്ചേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറത്ത് റെഡ് ഇട്ടു. ആ റെഡ് ഇട്ടു. ഇപ്പൊ പിന്നെയും സജു യെല്ലോ യൂസ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് യെല്ലോ യൂസ് ചെയ്യണോ എന്നുള്ളത് മസ്റ്റ് ആണോ? എന്തുകൊണ്ടാണ് അതെന്ന്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ പഴയ ഒരു കാലത്തെ സമ്പ്രദായം സിസ്റ്റം ആണ്, ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിച്ചത്. ആണെങ്കിൽ പിന്നെ പല തരത്തിലുള്ള മഷികൾ കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്കെച്ച് ഇടാം. പക്ഷെ ഒരു ട്രഡീഷണൽ വേ ആണ് നമ്മൾ കാണിച്ചത്. അത് ആദ്യം അതിനൊരു What the artist is saying, the traditional way of doing is like that. When you see it, first what we put the yellow, okay, it is not going to be showing. Again, we are putting red. Then over that, we are putting yellow again. But that is the step followed by the traditional art. Artist. Okay. Yeah. So they are following that. And also, I think that is to give the depth which Kerala mural painting has, right? Yeah. More layer of coating and everything, you know, that is the beauty of the picture. Yeah. Hope that answers your question, Sneha. Jayashree, it's a vermilion red. Thank you.
and this yellow should not be very watery and it should not be very thick. The consistency should be medium. At the end, we do outline with the black also, right, Zinanti? Yeah, Saju will be doing. Saju? Black outline kodukille last. Yes, Richa. Yeah. Okay. Yes, Shruti, thanks for reminding. We are also live on YouTube, so that is recorded. But yeah, thanks for the asking this question. And we will provide the access through Classroom. Hope all of you have got the classroom structure, accessing it. It's a very easy way to check everything at one place. And also try to submit your work there at one place. Now we are using yellow ochre. Mix very little water in it and do the base color on the peacock. Color should not be very watery. So Sumedha, generally what generally you only moderate Kerala Mural sessions. How many layers of color we give? Around 3 coats we do. Okay. So it gives the proper finish. Okay. We will. I think this is going well. Do keep your questions in the chat box, and we'll try to answer everything. We will ask Saju, and we all will answer. Richa, please unmute Zinanti. Zoom user. Yeah. Yeah, Zinanti. Thanks, Richa. You're welcome. Rina, it's very difficult to say where you have to put the yellow and all. I mean, if you're doing the different motif. Saju, if someone doesn't have vermilion red, can they use crimson red or anything else? Saju? Crimson red is okay, Jayashree. Crimson red is Scarlet. Scarlet. Scarlet red. Yeah. So they can use scarlet red, is it? Yeah. Okay. Crimson red, usually they don't use in mural painting. Indian red. Otherwise, you can use the Indian red, it seems. Okay, Indian red or scarlet red is good. Yeah. Not the crimson. What's
സജു യെല്ലോ കഴിഞ്ഞ തൽക്കാലം എല്ലാം കൂടെ നിർത്താം, ഇനി ഒന്ന് ഉണങ്ങി വരണം, ബാക്കി കളറുകൾ വെക്കാം. ഓക്കെ, ഇനി പിന്നെ നെക്സ്റ്റ് ഏത് കളറാ? പച്ച. ഗ്രീൻ. അതേതാണ്? സാപ് ഗ്രീനാ? ഓൺലി സാപ് ഗ്രീൻ. അത് വെക്കുന്നതിന് സാപ് ഗ്രീൻ വെക്കുന്നതിന് മുന്നേ നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു കൂട്ടം മഞ്ഞ വാഷ്. യു ഹാവ് ടു വാഷ് യെല്ലോ ഓക്കർ. Yellow, okay. Next, he is going to put actually the green where he is coloring now. But before putting the green, you have to wash those places with lighter yellow ochre. That means add more water and do it. Okay. And above that, he'll be putting green. Yeah. Which number brush he is using, auntie? Artist is using 7 number. But if you all don't have 7, you can use 5. Okay. 5 item adhi. You can use 7 number or 5 number. Nammale 1, 3, 5 alle medikkan parney. Okay, okay. Njan enedutu 5 illathu kondana njan adu use. Okay, that's what. Adana njan parnathu 7 illengi 5 use cheyya. See, very lighter tone. I hope you all can make out. Auntie, can you please ask with Saju, instead of yellow ochre, can we use chrome yellow? Chrome yellow? Chrome yellow, yeah. Saju? Chrome yellow, korpala, adhi lengi adhi use cheyyam. Yeah, no problem. One bright to okay. Bright. Harshali, you can use that. Kaari, idhina kamku uyoyikkam. Nammal real chitrangalu, devi devanmarakka varakkumbo, adhu uyoyikkam pattum. Yeah. Yeah, for peacock, all these kind of designs, you can use it, ma'am. But if you are doing exact the mural painting with the figures, then you are not supposed to do it. On the wall, if you are doing, you are not supposed to do that. So canvas, there is fixed rules for Kerala mural painting, isn't it, Zinanti? Pardon me? There is fixed rules if you do authentic Kerala mural. Yeah, there is. Mm. So the our artist is following that exactly. Yes. Yeah. So yes, to answer you, Rama, yes, you have to give the wash of this ochre yellow before using the sap green. Another question was which place to put green and which place to see green will come where he is giving the light wash of yellow. That's why the difference between dark yellow and light yellow. Only light yellow, the green sap green will come. So always a layer of very light ochre yellow as a base. Auntie, if we work on a fabric, then the process will be different, right? Fabric? Yeah. Yes, Saju. So, nammal idu tunil cheyyanengil engane irikkum? Edu? Ee design ippa ഒരു സാരിയില് തുണിയിൽ ചെയ്യണമെന്നുണ്ടെങ്കില് ഫാബ്രിക്, സോ പ്രൊസീജിയർ ഇസ് ദ സെയിം? അല്ല, മെത്തേഡ് മാറ്റുന്നുണ്ട്. മെത്തേഡ് മാറ്റുന്നുണ്ട്. യാ, ദേർ ഇസ് ഡിഫറൻസ് മാം, യു കാനോട്ട് യൂസ് ദ സെയിം മെത്തേഡ്. യാ യാ, സോ ഫോർ ഫാബ്രിക് ഇറ്റ് ഈസ് ഡിഫറൻസ്. ഫാബ്രിക് ദേർ ഇസ് എ ഡിഫറൻസ് പ്രോസസ് ഫോർ ഇറ്റ്. Jashri, you just need to do that. On top of that, sap green will come. Okay? So that's how you need to understand where sap green will come. We are putting a very light wash of ochre yellow. Auntie,
Are you using canvas sheet, Saju, or just paper? Canvas, canvas. Canvas. Okay. Okay. Blue. Blue. We'll wait for some time, okay? Just give 5 minutes, Saju. Okay. Yeah, acrylic. Yes, mix good amount of water to make it light shade, darker yellow. Yes, we are using acrylic. Yeah, Richard, shall we start? Yeah. We'll start, Richard? Yeah. Yeah, okay. Yeah, yeah. So. Rama, that's what Saju said, that for cloth or textile, the process is different. ക്ലോത്തില് വേറൊരു മെത്തേഡാണ്, വേറെ രീതിയാണ്. അത് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്ന പോലല്ല, ഭയങ്കരമായിട്ട് കെയറിംഗ് വേണം. Yeah, when you are doing it on the fabric, it is not the same process. Plus, you have to be very careful when you are doing it on the fabric. There is different process. Okay. Jashi, if you don't have red, there are few options. Saju has already said scarlet red, Indian red, anything. ഭയങ്കര വാട്ടറി, നല്ല വാട്ടറി ആയിരിക്കണം. To get the lighter tone. Okay, kanda water area. Yeah, it has to be very watery. Light tone, I guess. Don't worry about if you don't have the same shade. Green and if blue. We have to make do with whatever we have, right? Yes, Niyati, it's we will wait after this. Just you keep doing it. We will wait after this, okay? Can we use ultramarine blue, Saju? Ultramarine blue ayilum koyappilla ubayikkam. Yeah, you can. Okay, you can. Garima. Pinne ee mural peacock ayidu karana namukku ede colorum namukku ubayikkam. Yeah. Because it's a peacock figure, there is multi colors there, no, for the peacock.
so similar to this blue, you can use it. There is no problem. If you don't have Persian blue, then you can use Narayan blue. Okay. Yes, to answer you, Swati, even Saju also many times he uses natural colors when he's doing a proper painting, and even on the paper, canvas or paper, and a lot of other artists with whom we are doing, like Patachitra artist, Bhaskarji, he also uses natural colors from, you know, made out of stone. Then there is a different artist who uses different natural color. One thing which is very common, which we have learned from them, is that they use gum, mix gum in the color, natural colors, for as a preservative. Also, it helps them to keep the painting or for a long time, and also to save it from getting infected from all these, the small insects and all. Yes, ochre base was for green, sap green. Saju stuck yellow. Saju? I think some connectivity issue from Yeah. Let's wait for some time. Shruti, we used yellow ochre color. Saju? Some technical issue. Oh, yes, Garima, you were there in Kalighat sessions also. Do you want Saju can join again? Yeah, some technical issue I feel. Saju? Yeah, he's back. Yeah, Saju. And the problem, Saju? Just Saju, 1 minute. I think he is on mute. Mute. Saju. Yeah, unmute yourself, Saju, please. Hello. Saju, and the power is gone. Allah, in the Patin Carilla, the Sinati Parinda and Gagan. Persian Yanga Kunan Gagan the line. Saju stuck Kaipui. Ipakarna. Ipakarna, but again it gone. Came the Patinarla. Phone in the problem. No? Network issue. That's okay. Yeah. Perfect. Yeah. Then Persian blue is gone. No? Yeah. Yeah, Shruti. Two shades of yellow occur. The first one, the darker shade you see, and the lighter shade is just a wash. It's like a very watery consistency. Because he is going to use a sap green on that to give the shading effect. Rama, yes, Arabic gum, and that's what is used for that. Thank you.
So since we are having this session, it's like what we said, we were talking yesterday also, that Catterfly, this entire initiative is to work with traditional artists of India and you know, help them, support them in whichever way we can do. So we do work with all different type of artists from different art forms. So I would request all of you to stay in the WhatsApp group. Don't leave, because a lot of informative you know, things will come there. And so be in the group, even because that is the normal, you know, what we have seen after the session, people leave it. And just be there, enjoy all the information we provide. Yes, you can use varnish to preserve these acrylic thing, Ashwini. So on top of this blue, the darker blue will come, is it? Zinanti? Saju? Saju? Ah. Isn't the male in dark blue? Dark blue will shade. Yeah. Mm. We will shade it with the darker shade. Okay, okay. That's why he is doing it the lighter coat, very light. Okay. Light yellow. Yes, right now we have just used Persian blue, no other shade. You can buy natural colors there, Mansi. You can get in touch with me or Nidhi in the group, and we'll help you with, because many artists, they provide the natural colors. Thank you, everyone. It's a privilege for us also to host you, to learn from traditional artists like Saju. We had a session on this, Harshali, about the natural colors, but it's very, you know, it's very tedious and difficult work. I mean, for artists also, they really spend good amount of, and there are like natural color videos. We have one where, you know, one of our Madhubani artist, he showed us how to make red, blue, green from the, you know, leaves or different natural methods. We can share those videos also. There is no third yellow shade. There is only ochre yellow. It's just that how much consistency, how much of water you have mixed. Till now, we have just used ochre yellow. Meena, it's in typical Kerala mural painting. It's a very, very proper methodical process which they follow. Obviously, on canvas and all, this is for teaching purpose. Saju is not going so strict on this. But there is a proper method that first layer has to be ochre yellow. Like what he said in typical Kerala mural painting, they don't use a... which other yellow was there which we were providing? Crimson. Chrome yellow. Crimson, yeah. Yellow. No, crimson, yeah. Red is that. Chrome yellow. Chrome yellow, yeah. But on paper and canvas, I mean, we can take the liberty. This painting is a very bright painting. So that's what we are trying to do. We are trying to give a lot of colors to this.
We always say that art is very therapeutic. Hope all of you are experiencing this, the calm effect of doing something which is so beautiful, artistic. Don't take a very ഇതൊരു പച്ച ഉണ്ട് അവിടെ ഓർക്കണ്ട് thick layer of color അതെന്ത് ഗ്രീൻ ആണ് ഇപ്പൊ ഇത് സാപ് ഗ്രീൻ so you using sap green is this sap green saju can't hear you yeah sap green sap can you show green. The consistency അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ yellow ochre-ന്റെ കൂടെ ആ ബ്ലൂ കൂട്ടിയില് മതി ട്ടോ ഓക്കേ if you doesn't have sap green you can use with a yellow ochre you can use that persian blue and mix it so you'll get the sap green okay someone was asking about how to make sap green right you can use plus persian blue and it will give you a sap green shade can you show the consistency in a color palette saju sap green sap green palette le ittitte endoro aanu vellam ഞാൻ ഈ യെല്ലോയിലാണ് ചെയ്തത് കുറച്ച് ചെറിയൊരു ഷെയ്ഡ് മാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മയിലിന് ഒരു കോട്ട് കൊടുക്കാം അത് എന്ത് കളറാ അത് നമ്മള് പിന്നെ സാപ് ഗ്രീനും അതുപോലെ പ്രഷ്യൻ ബ്ലൂ യാ നൗ ഈസ് ഗോയിങ് ടു വാഷ് ദ പീകോക്ക് ഫേസ് ആൻഡ് ദ ബോഡി സോ സാപ് ഗ്രീൻ ആൻഡ് പേർഷ്യൻ ബ്ലൂ യാ ഹൗ മച്ച് യു ഹാവ് ടു ടേക്ക് സജു കളേഴ്സ് ഏതാണ് കൂടുതൽ മിക്സ്ചർ ഓഫ് സാപ് ഗ്രീൻ ആൻഡ് പേർഷ്യൻ ബ്ലൂ Yeah. Aunty, please ask him to show the proportion of both the colors. Yeah, he will show. 1 minute. Yeah. The sap green. കുറച്ചെടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ക്വാണ്ടിറ്റി കാണിച്ചാ ഒന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പാലറ്റിലെ വൈറ്റ് പോർഷനിലോ ഒന്ന് കാണിക്കും പ്രഷ്യൻ ബ്ലൂ നമ്മളൊരു ഇത്ര ക്വാണ്ടിറ്റി എടുക്കാം ഓക്കെ പ്രഷ്യൻ ബ്ലൂ ഒരു ഇത്ര ക്വാണ്ടിറ്റി എടുത്താൽ കുറച്ച് മതി സാപ് ഗ്രീന് ഒരു ഹാഫ് ഓഫ് ദാറ്റ് അല്ലേ Yeah, first one is Persian blue. The second one is sap green. So blue is more, lesser Joe. Blue. Yeah. More of blue and sap green. Mix it with little bit of water. Little bit of water. Yeah, watery base. Watery tone.
So you have to add water and make it light. Water. See this much. Got it? Okay. Yeah. And then to wash it. Yeah, wash it. Sumita, can you repeat the colors and ratio of this, please? Yeah. Now we are using the Persian blue and sap green color. The quantity of sap green is the half of the quantity of Persian blue. And color should be very watery. Okay, thank you. Hope it's clear to everyone. You need to get this shade. This is different than the previous blue. Niyati, don't worry. You can check the video and do it because see, there's a lot of layers in the Kerala mural, especially this form of art. You have to do work with lot of layers. If you don't do it in our time till by day after tomorrow, the painting will not be finished. That's why. And sir is going slow. You do it as much. If it's a repeat work, leave that portion for later on. Okay. Yeah, the dark. Yeah, one more coat of for the yellow ochre, dark yellow, no? You have to put one more coating. Second coating. Yeah. So like what we were emphasizing again, that many will ask if it has to be dark, why not to make it dark first time only? The answer is that it will not give you the same effect as putting it in a layered form. Yeah. So everywhere where it was dark ochre yellow, we have to give another layer, isn't it? Yeah. Okay. And both times the consistency has to be same. Same, yeah. How much is water in this? Yellow ochre, yes. Dark yellow, yes. Put only one drop water. I have sent one picture right now just to show how it's going. But rest of the picture, the final picture will be in the classroom, Vaishnavi. Right now I've sent it for your everyone's reference. Thank you.
Saju makes natural colors from stone or from the plant and leaves? Saju? Rindu, both, Richa. Oh, okay. Sure, if you don't have this blue, you they can use Persian blue only he is using, right? So you can use Persian blue. Auntie? Yeah. Which color is best, natural or mineral? Saju? Natural color ano best, mineral ano? Mineral or plant? Which one is best? Natural color ano, indiru tone ilu vyathyasam. Nalloru tone aayi. Bhayangara brightness tone. Nalloru tone. Yeah, natural color gives a bright tone. When you take it from the stone and everything. Mm-hmm. And if you are taking it from the plants and trees, then that will be a different tone. Both are equivalent. Slight difference. Okay. Yeah. But I'm going to are they then a blue one? No? ഏതാണ് കൂടുതല് ബ്ലൂ 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 ആ പേർഷ്യൻ ബ്ലൂ ആൻഡ് യെല്ലോ ഓക്കർ ആൻഡ് ലിറ്റിൽ വാട്ടർ ആൻഡ് യു ഹാവ് ടു ഡു ഇറ്റ് ഓവർ ദേർ പക്ഷെ വലിയ ഡിഫറൻസ് തോന്നുന്നില്ലല്ലോ സജു വലിയ ഡിഫറൻസ് ഇല്ലല്ല അത് ഞാൻ ചെറിയൊരു ടോണിന്റെ വ്യത്യാസം വരുന്ന വേണ്ടി മാത്രം വെച്ചു ഓക്കേ ഓക്കേ സോ ആന്റി വാട്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേർഷ്യൻ ബ്ലൂ ആൻഡ് യെല്ലോ ഒക്കെ ബ്ലൂ ഷുഡ് ബി മോർ ലിറ്റിൽ ബിറ്റ് മാ ജസ്റ്റ് ഓൺലി ഓൺ ദാറ്റ് പോർഷൻ ഹി ഹാസ് ഡൺ ഇറ്റ് നോ ഇവിടെ കുറച്ച് യാ ആൻഡ് ദെൻ ഡൗൺ സോ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് Take the little bit of blue and one drop of yellow ochre, mix it. What a sap green kudu light is which? So yellow ochre, Persian blue and sap green. Huh? Yeah, the down part is three mixture. Persian blue, yellow ochre, and more of sap green. Okay. And that upper part we... use it only Persian blue and yellow ochre. Yellow ochre. Yeah. Okay. ഈ മൂന്ന് കളർ ഇവിടെ ഒരിടത്ത് മാത്രമേ ഉള്ളൂ സജു ഉള്ളി ഇൻ വൺ പ്ലേസ് ഉള്ളി ഓൺ ഡൗൺ സോ ജസ്റ്റ് എൽ ഡ്രോപ്പ് നമുക്ക് ലൈറ്റർ ടോൺ ഓഫ് യെല്ലോ ഒക്കെ ആർട്ടിസ്റ്റ് ഈസ് ഗോയിങ് ടു വാഷ് വിത്ത് സാപ് ഗ്രീൻ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ ഓക്കേ
സാഡ് ഗ്രീൻ ഉപയോഗിച്ചപ്പോ ഞാൻ അതിൽ കുറച്ച് ഓക്രയലോടും കൂട്ടി, അവിടെ നിന്നാണ് ഓക്രയല് കൂട്ടിയത്, സാഡ് ഗ്രീന് ഓക്രയല്ലോ രണ്ടും പാടെ ചെറിയ ഒരു മിക്സിങ്, എന്നിട്ട് ഒരു മഞ്ഞ കൂടിയ പച്ചയായിട്ടില്ല ഒരു ടോപ്പ്. സാഡ് ഗ്രീൻ ആൻഡ് യെല്ലോ ഓക്കർ അല്ലേ? സജു, യാ, ലിറ്റിൽ ബിറ്റ് ഓഫ് യെല്ലോ ഓക്കർ വിത്ത് ദ സാഡ് ഗ്രീൻ. See, he is going to wash it where we have put the lighter tone of yellow. Yeah, so mixture of yellow ochre and sap green. Sap green, yeah. Not plain sap green. Mixture of... Yeah. Padmini, we used yellow ochre only. Pardon me? No, he just replying. Yeah, yeah. മേലെ ഇട്ടില്ലല്ല സജു? ഇല്ല, മേലെ വേണ്ട, മേലെ വേണ്ട. ഓക്കെ, മേലെ ഇല്ല, ഈ സെന്ററിലും ഇല്ല അല്ലേ? ഓൺലി ദീസ് പോർഷൻസ് യു ഹാവ് ടു പുട്ട് ദാറ്റ് സാഡ് ഗ്രീൻ ആൻഡ് യെല്ലോ ഓക്കർ. So this was second coat, right? Yeah. After this, one more coat will come. Yeah, hope so. Saju. Yeah. ഇനി പിന്നെ എന്താ ചെയ്യുന്നേ? ഓ, ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്യണം. With what? ഇത് മൊത്തം നമ്മൾ വാഷ് ചെയ്യല്ല, ഷെയ്ഡ് ചെയ്യണം. വെച്ചിട്ടുള്ള ഓരോ കളറുകൾ ഷെയ്ഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മളെല്ലാം ഓരോ കൂട്ടി വെച്ചു, അത് മതി. ബാക്കിയുള്ള നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഷെയ്ഡിങ് ഇവിടെ മുതൽ തുടങ്ങാം. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ആന്റി? ഹി ഈസ് ഗോയിങ് ടു ഡു ദ ഷെയ്ഡിങ് വൺ വൺ ടു ടു കോട്സ്. നൗ വി ഹാവ് ഫിനിഷ്ഡ് നോ ആൽമോസ്റ്റ് എവരിവേർ. സോ ഹി ഈസ് ഗോയിങ് ടു ഡു ദ ഷെയ്ഡിങ് പാർട്ട്. വൈൽ ഷെയ്ഡിങ് ഇൻസൈഡ് ഹി വിൽ ബി ലീവിംഗ് ദ ലൈറ്റർ പാർട്ട് little bit, only then this will highlight. Okay, yeah. And namak sap red edukana, red vermilion hue. Ah, agu mix cheythu kanichittunde. Yeah, come mix cheythu kaaniku. Yeah, alappu yana already nammada kaiya class ne mix cheythu vechathundu ivudhu. Okay, yeah. So you പ്രൊപ്പോർഷൻ ഒന്ന് കാണിച്ചാൽ മതി പേപ്പറിലെ, എന്തോരം വെർമിലിയൻ ഹ്യൂ ആൻഡ് ഈ മൂന്ന് കളറാണ് നമ്മൾ റെഡ് മിക്സ് ചെയ്യുന്നത്. യാ, ദാറ്റ് യു നീഡ് ടു ടെൽ പ്രോപ്പർലി. ഹാ സിനാന്തി, യാ യാ, സജു കളേഴ്സ് കാണിക്കും ശരിക്കും. വെർമിലിയൻ ഹ്യൂ, yellow ochre, and burnt sienna. And burnt sienna, yeah. ഇതാണ് ഇതാണ് colors used to make the red color. Red color, yeah. Burnt sienna. Burnt sienna. അയ്യോ, കറണ്ട് പോയി, the power is gone, sorry. 1 minute. 1 minute. Yeah, Niyati, don't be confused. You know the color, the red color which we are going to use now, that is mixed with three colors,
If you don't have those three colors, you can use the red color. Don't worry, for you, specifically for you. But if you have ochre yellow, okay, keep that aside. You have vermilion hue of red and burnt sienna. Burnt sienna is nothing but brown color. Do you have the shade of these three colors? You can combine that to make the red, which Saju is going to use now. Zina, is it clear now? Quantity. Yeah, yeah. He will be showing the quantity, which color, how much. So, see, he is showing you in a representative way how much is you have to use. Okay? It's very easy to understand how he shows. Vermilion hue and the red. Vermilion. That is vermilion hue. Mm. Okay. That is the red color. Okay. Mm-hmm. Vermilion red. Burnt sienna. Burnt sienna. So much. Yeah. Sienna. Burnt sienna. Yeah. Yellow ochre. So, how do you understand this? Vermilion hue is the maximum, one portion. Burnt sienna is half of it. And yellow ochre is even half of burnt sienna. Yeah. So, that is how you use it. It's very simple. Yeah, once you mix it, you will get this kind of red. So, yeah, it's a bit of maroonish red, what he has created out of these three, mixing the three colors. And this is the color you need to get it. Wash it, yeah, for washing. Red. Idan namale mix cheda red tone kada. Yeah, okay. Okay. Yeah. Yeah. Okay. Shade is over now. Yeah. Can you make another pin? Brush number 333. Three, brush number three. Yeah. Yes, Reena. Indian red, but it's if you have that, but the mixing of these three colors will give you obviously a unique shade. That's what he's using that. And this is just for outline, is it? No. Little bit of shading. Okay. But the lighter tone will be seen in between. Okay. Only then this will highlight. Thank you.
do you use the big canvas sheet, Saju, and cut it, or you get it as a A3 size or A4 size, like cut pieces? Yes. You cut it, huh? Cut it. Okay. Red done it, other wash it. Saju, എന്തെങ്കിലും പറഞ്ഞായിരുന്നു, പെട്ടെന്ന് എനിക്ക് മ്യൂട്ട് ആയി പോയി. ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കേ. Can you please repeat, auntie? Yeah, no, I asked because suddenly I got muted, ma. So okay. I asked Saju whether he said anything. So he said he didn't say anything. Okay. Yeah. See, the shading also, you have to do it a little bit on the either side and leave the lighter portion inside a little bit. Yeah, it is not dried up. So he's not able to keep the hand to do the shading. Shruti, were you not there when he was showing the combination of this red color? This is not one color. This is mix of mixture of vermilion hue, burnt sienna, and yellow ochre. No ochre. Mm. No worries, Niyati. It's I know it's a bit of advanced art form. You do try, you do see the video and do it because it needs a lot of layering. Kela mural as an art form needs a lot of layering. So if you have some time later on, sit and do it in a break, okay? For you, just try other art forms like Madhubani, Varli. All these will be very interesting, okay? Because art is a beautiful way to do certain things and enjoy. Don't give up, okay? But I understand that the Kela mural, Pattachitra, and all these art forms are a bit advanced form. You know, don't think that way. I'm telling you, this is actually an advanced art form. Not everybody can do it. And as you, at your age, you are trying, that's a big thing. Okay? So well done. You did beautiful drawing. In fact, I would say that if you are not using this technique, why don't you just color it in your own way? Don't use this, what sir is teaching, because this is a layer artwork. You do normal painting on that because your sketch was very beautiful. Okay? Don't give up ever. Just don't do exactly right now what sir is doing, but you use it in making your own painting. Do nice coloring to that. Okay? Sure. Sure. Take care. You're welcome. Thank you for joining.
It's a beautiful art form, but we do understand this is a bit of advanced, you know, level. Yes. So consistency. How much of water you have mixed in this, Saju? Saju. Vellam endoram use cheythu? Vellam korchu madhi oru 2-3 drop okka madhi. Yeah. Okay. 2 or 3 drops. Yeah. With all the 3 colors. Pina avashyathine namakku avashyathine anusarichittu use cheyyukka. Yeah. So again, I'll tell you the mixing, the ratio. Saju, can you put the paper little up? Can't see down portion where you are doing. Okay. Saju, paper on the frame adjust to you. Yeah. The vermilion red, more. Yes, Vaishali, we will... let you know about our sessions. We do, we have every day, we have at least 6 to 7 art forms workshop happening since afternoon till evening, late evening, to start with Varli, Madhubani, Gond, Pattachitra, Pichavai, Kela mural, Kali Ghat painting, Santhal painting. So we will, once this workshop will finish, we will send all those information in the group. So that's why I'm saying again and again, be in the group if you want to have all these informations and also want to learn more art forms. We will you know, let all of you know about it. Usha ji, so this red color is a combination of vermilion hue, ochre yellow, and burnt sienna. In that, the first, you take one portion of vermilion hue, then half of that as burnt sienna. No, no, burnt sienna was last. In between, what was that? Ochre yellow. So half of ochre yellow in vermilion hue, and then even very little burnt sienna. This will give you this shade, which is like Indian red. See, Nandi? Yeah. Proportion correct illa njan kaanichara. Yes, Richa, you said wrong way. Okay, tell again. Vermilion hue, burnt sienna, and little bit of yellow ochre. Oh, okay, sorry. So first, 3-2-1 correct. First is vermilion hue, then burnt sienna, and then ochre yellow. Yeah. I'm writing it for everyone. So that I can also remember next time. നമ്മൾ പേപ്പറിൽ കാണിച്ചില്ലേ സജു? അതൊന്ന് ഹൈറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഷോയിങ് ഹൗ മച്ച് ടു ടേക്ക്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി, ചെറിയൊരു ക്വാണ്ടിറ്റി, ലിറ്റിൽ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. വലിയ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ആ റേഷ്യോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. യാ, നൗ ഹി ഈസ് യൂസിങ് ലിറ്റിൽ ബിറ്റ് വെർമിലിയൻ, വെർമിലിയൻ റെഡ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി എടുക്കണേ. ഓക്കെ. ജസ്റ്റ് നമ്മൾ എവ്രിവൺ പ്ലീസ് ചെക്ക് ദ ക്വാണ്ടിറ്റി വാട്ട് ഹി ഈസ് യൂസിങ്. യാ, ഓക്കെ, വെർമിലിയൻ. യെസ്. യാ. Any burnt sienna? Burnt sienna. Okay. Yeah. Burnt sienna medukkanengile oru cheriya tone thonda. Yeah. Okay. 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 Yeah. Burnt sienna. Yeah. Okay. Okay, yeah. Yellow ochre. Yellow ochre. Yellow ochre edukkanundu. Just a chiru touch.
just one touch. കാരണം ബാൻസീന പ്ലസ് വെർമിലിൻ ഹ്യൂ മിക്സിംഗ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. What he is saying, auntie, the quantity of burnt sienna and yellow ochre equivalent to vermilion, is it? Yeah, vermilion hue. See, vermilion hue is the top one. Okay. Middle one is burnt sienna. Okay. Then the yellow ochre. Okay. 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 Either yeah. Moon. Let's see. Okay. See. Okay. See. And etra drops vellu saju nammal red undakumbo vellu nu venda red undakumbo kadathinu sidha mari ennittu okay no need to add water okay nammal edu edinu vendi ubayikkunna ancha ayin anusarichittu nammal vellam kootiyam idu ingane undaki vekkya oru dappi kadachu vecha mari okay mix these three colors put it in a container and close and keep it and as you doing the different pictures you have to add the water according to that. Okay, so this shade can be made and kept. Yeah. Yeah, in okay. The airtight container. So it won't dry. Shraddha, we mixed three colors. Vermilion hue, burnt sienna and yellow ochre. And the proportion is 3:2:1. Yeah, that you can mix and keep it. Yeah. In a container. I have sent that in chat here also on WhatsApp also, the proportion. Yeah. Yeah. We have almost done with the time, Zianti. So ask Saju, where will we stop right now? Saju? നമ്മളെ സമയമായി ഇവിടെ കൊണ്ട് നിർത്താല്ലേ हां श्रद्धा आप ये देख सकते हैं क्लासरूम में आपने अगर लिंक हम हमेशा दे रहे हैं उसको आप एक्सेस कीजिएगा पिक्चर्स वीडियो सब रहेंगे ओके ओके So we'll stop here today. Yeah. Tomorrow lot of work is left. Yeah. So we have 2 days and any repeat work Saju we can ask everyone to do also because Saju? We need to Saju? Ah, bari. Endekilum work ipo homework kodukkanayitte eda ulle? Homework kodukkanayitte venanundengile onnu kaanichu kodukkan. Ippo samayam illa alle. ബാക്കിയെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് വെച്ചാ മതി അല്ലെങ്കിൽ ഈ മഞ്ഞ വെച്ചല്ലേ നമ്മുടെ ഈ മഞ്ഞ വെച്ച എല്ലാ ഭാഗങ്ങളും
red don't wash it. Oh, you have to. Wherever you have put the dark yellow now, Richa. Yeah. I just we have to wash it with the red. Okay. Like what we have done right now. Yeah. So let's do it. Let's do it tomorrow, and then we can give homework after tomorrow. That will be better. Yeah. Huh? Yeah. Okay. So you have a nala the homework. Okay, sir.